മിശിഹായിൽ ഏറ്റം സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദുഃഖവെള്ളിയുടെ ദുഃഖഭാരവും ആത്മനൊമ്പരവും ആലസ്യവും മറികടന്ന് ശിഷ്യരായി നാം യാത്ര തുടരുകയാണ്. ഇന്ന് ദുഃഖശനിയാണ്. അനുതാപാർദ്രമായ ഹൃദയത്തോടെ നാം ഗുരുപാദങ്ങളിൽ അണയുന്നത് പ്രത്യാശയോടെയാണ്. ദുഃഖം സന്തോഷമായി മാറും എന്ന ഗുരുവചനം ഓർമ്മിക്കുക. യോഹന്നാൻ 16:20, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതുപോലെ തന്നെ ഗുരു നമ്മോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33. അത്തരത്തിൽ ദുഃഖം സന്തോഷമായി മാറുകയും സങ്കടങ്ങളും സംശയങ്ങളും പ്രത്യാശയ്ക്ക് വഴിമാറുകയും ചെയ്യുന്ന ഈ ദിനം പ്രത്യാശയുടെ ശനി എന്നാണ് നാം വിളിക്കേണ്ടത്. അതങ്ങനെ തന്നെയാണ്. പ്രതീക്ഷയുടെ പ്രഭാതത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സഹനത്തോടും, ആ സഹനം സ്നേഹമാണെന്ന തിരിച്ചറിവിൽ അവൻ്റെ ജീവനോടും ചേർത്ത് വയ്ക്കുകയും ഒരു പുതുജീവൻ നമ്മിൽ നമ്പെടുക്കുവാൻ അനുവദിക്കുകയുമാണ് ചെയ്യുക. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഈ കാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നാം കഠിനമായൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സംഘർഷഭരിതമായ, സംഭവബഹുലമായ, അസഹിഷ്ണുത കൊണ്ട് സമാനതകളില്ലാത്ത സഹനങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടം. അതിനു പുറകെ കോവിഡ് എന്ന മഹാമാരിയും ഇതെല്ലാം ഉണർത്തുന്ന വെല്ലുവിളികളും പരാധീനതകളും പരാജയഭീതിയുമെല്ലാം നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഒരൊറ്റ മാർഗമേയുള്ളൂ. അത് പ്രതീക്ഷയുടെ മാർഗമാണ്, പ്രത്യാശയുടെ മാർഗമാണ്, അനുരഞ്ജനത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരൊറ്റ മാർഗമേ നമുക്കുള്ളൂ. ഈ ലോകത്ത് നാം പ്രത്യാശയുടെ പ്രവാചകരാകണം എന്നതാണ് ഇന്നത്തെ സന്ദേശം എന്നെനിക്ക് തോന്നുന്നു. കാരണം നാം മരണത്തെ അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെ വക്താക്കളാണ്. ആ സ്നേഹം മരണത്തെയും സഹനത്തെയും അർത്ഥപൂർണമാക്കുകയും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായി നാം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകമായ പ്രത്യുത്തരമാണ് പ്രതീക്ഷ. ഫ്രാൻസിസ് പാപ്പ ഇറാഖ് സന്ദർശിച്ചത് ഈ അടുത്ത കാലത്താണ്. പാപ്പായുടെ സന്ദർശനം വളരെ ഉദ്വേഗത്തോടെ, വളരെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിയത്. പ്രത്യേകിച്ചും എർബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ അനേകം ക്രൈസ്തവരെ കൊന്നൊടുക്കിയ ആ സ്ഥലത്ത് കുർബാന അർപ്പിച്ചത് ഹൃദയാവർജകമായിരുന്നു. ഒരുപക്ഷെ അത് വളരെയേറെ പേർക്ക് സൗഖ്യദായകമായിരുന്നു. അത്രയ്ക്കും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉള്ള ഇടത്താണ് മാർപ്പാപ്പ കുർബാന അർപ്പിച്ചത്. ആ വലിയ ധീരത, ഇറാഖിലെ തന്നെ ഒരു വനിത, അവർ ധീരയായ ഒരു വനിത, അവരുടെ പേര് നാദിയ മൊറാദ് എന്നാണ്. അവർ നോബേൽ ജേതാവാണ്. അവരുടെ സാക്ഷ്യം മതന്യൂനപക്ഷങ്ങളുള്ള ഇറാഖിൽ മാർപ്പാപ്പായുടെ ഈ സന്ദർശനം വേദനിക്കുന്നവർക്ക്, വളരെയധികം പീഡനമേൽക്കുന്ന മനുഷ്യർക്ക്, ന്യൂനപക്ഷത്തിലുള്ളവർക്ക് പ്രത്യാശ പകരുന്നതാണെന്നതാണ്. ഈ വലിയ സ്നേഹ സാന്നിധ്യം മറ്റുള്ളവർക്ക്, വേദനിക്കുന്നവർക്ക്, നിരാശയിൽപ്പെട്ടവർക്ക് പ്രത്യാശ പകരുന്ന മാർപ്പാപ്പയുടെ സാന്നിധ്യം ലോകം തിരിച്ചറിയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മ്യാൻമാറിൽ ഒരു കന്യാസ്ത്രീ, ഒരു സിസ്റ്റർ പട്ടാളക്കാരുടെ തോക്കിൻമുനയിൽ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് ക്രൂശിതനെപ്പോലെ യാചിച്ചു.
അവരെ വെടിവെക്കരുത്, എന്നെ വെടിവെച്ചോളൂ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ആത്മധൈര്യം, ചങ്കൂറ്റം ഇന്നത്തെ കാലത്ത് പ്രത്യാശയുടെ പ്രവാചകർ അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. മാർപ്പാപ്പ അതിനോട് കൂട്ടിച്ചേർത്തു ആ സിസ്റ്റർ റോസ് ആൻഡ് നൂത്വാങ് എന്നാണ് അവരുടെ പേര്. ആ സിസ്റ്ററിനോടൊപ്പം മ്യാൻമാറിലെ തെരുവുകളിൽ മുട്ടുകുത്തി ഈ പട്ടാള ഭരണകൂടത്തോട് ഞാനും അപേക്ഷിക്കുകയാണ്, അവരെ കൊല്ലരുതേ. പ്രത്യാശയുടെ പ്രവാചകർ ഇനിയും നമുക്ക് ആവശ്യമാണ്. ഈ മാസം 25-ാം തീയതി മാർപ്പാപ്പ ഏറ്റവും ഒടുവിലെത്തിയ അപ്പസ്തോലിക തിരുവെഴുത്ത് പ്രസിദ്ധപ്പെടുത്തി. അതിൻ്റെ പേര് കാൻതോർ ലൂച്ചിസ് എത്തേർണേ എന്നാണ്. നിത്യപ്രകാശത്തിൻ്റെ പ്രഭാവം, അല്ലെങ്കിൽ നിത്യമായ പ്രകാശത്തിൻ്റെ പ്രശോഭ എന്നൊക്കെ പറയാം. അത് എഴുതാനുണ്ടായ സാഹചര്യം 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ കവി ഡാൻ്റെയുടെ മരണവാർഷികത്തോടനുബന്ധിച്ചാണ്. ആ ലേഖനത്തിൻ്റെ ഉപശീർഷകം വളരെ ആകർഷകമാണ്. അതിങ്ങനെയാണ്: ഡാൻ്റെ, എ പ്രോഫറ്റ് ഓഫ് ഹോപ്പ് ആൻഡ് എ പോയറ്റ് ഓഫ് മേഴ്സി. പ്രതീക്ഷയുടെ പ്രവാചകനും കരുണയുടെ കവിയുമാണ് അദ്ദേഹമെന്ന്. ഇന്ന് അദ്ദേഹം 700 വർഷങ്ങൾക്ക് ശേഷവും സമകാലീന ലോകത്തിന് അനിവാര്യമായ സാന്നിധ്യമാകുന്നത് നമുക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലാകും. ഇന്ന് ഏറ്റവും ആവശ്യം പ്രതീക്ഷയുടെ പ്രവാചകരും കരുണയുടെ കാവ്യാത്മകതയുള്ളവരുമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ആരാധനക്രമം ഈ വഴിക്കാണ് നമ്മെ നയിക്കുക. 3 പ്രതീകങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെയാണ് ആരാധനക്രമം ദുഃഖശനിയാഴ്ച നമ്മെ ക്രിസ്തു സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ പുതുജീവനിലേക്ക് നയിക്കുന്നത്. 1-ാമതായി വെളിച്ചം, 2-ാമതായി വെള്ളം, 3-ാമതായി സ്നേഹത്തിൻ്റെ വ്രത നവീകരണം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ദുഃഖശനിയുടെ അടയാളപ്പെടുത്തലുകൾ. വെളിച്ചം എന്ന തീനാളം പുതുതായി പുതുജീവൻ്റെ ക്രിസ്തുവെന്ന പ്രകാശത്തെ പ്രചോദിപ്പിക്കുന്നു. ആ കൊച്ചുനാളം നമ്മൾ കയ്യിലെടുക്കുകയും ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഭക്തജനങ്ങളെപ്പോലെ നാമും പ്രദക്ഷിണമായി നീങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ അതിലുപരി നാം പ്രകാശമായി തീരണം. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ ആത്മാവിൽ ഉൾക്കൊള്ളണം എന്ന സന്ദേശം മറക്കാതിരിക്കാം. ഞാൻ ജീവൻ്റെ പ്രകാശമാണെന്ന ക്രിസ്തു സന്ദേശം, യോഹന്നാൻ 8:12, ഞാൻ ജീവൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുള്ള ആ സന്ദേശം നമ്മിലുണ്ടാകണം. നാം ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളത് പ്രത്യാശയുടെ ആരംഭമാണ്. മത്തായി സുവിശേഷം 5:14, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന ഗുരുവചനം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ സൽപ്രവൃത്തികൾ വഴി സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രകാശമായി തീരണം എന്ന സന്ദേശവും നാം കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ വെളിച്ചം പ്രതീകം മാത്രമല്ല, നാം എന്തായി തീരണം എന്നുകൂടി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ പഴിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ നമുക്കാവില്ല. നാം എല്ലാം അഭിഷേകം ചെയ്യപ്പെടുന്നത് ഈ ലോകത്തിന് പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ജീവനാകുവാൻ, ജീവൻ്റെ പ്രകാശമാകുവാനാണ്. അതാണ് മാമോദിസായിൽ നാം സ്വീകരിക്കുന്നത്. അതാണ് ജീവൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവർക്ക് ഈ അന്ധകാരത്തിന് എതിരെ പ്രകാശമായി തീരുവാനുള്ള വിളിയും വിധിയും ഉണ്ടെന്നതാണ്. വെള്ളം ജ്ഞാനസ്നാന ജലത്തെയാണ് അനുസ്മരിപ്പിക്കുക. ജ്ഞാനസ്നാന ജലം ജീവൻ്റെ ജലമാണ്, പുതുജീവൻ്റെ നന്ദിയാണത്. ആ ജീവജലം ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ മരണത്തിലും പുനരുത്ഥാനത്തിലും
ഉയർപ്പിലും പങ്കാളികളാകുന്നതിന്റെ പ്രതീകം കൂടിയാണ് ജ്ഞാനസ്നാനം. പൗലോസ്ലിയ റോമായിലെ സഭയെ അനുസ്മരിപ്പിക്കുന്ന ആറാം അധ്യായത്തിൽ ജ്ഞാനസ്നാന വ്രതത്തിൻ്റെ പ്രത്യേകത, നാം ക്രിസ്തുവിനോടുകൂടി പാപത്തിന് മരിച്ച് അവനോടുകൂടി പുതുജീവന് ദൈവത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരനുഭവം, അത് ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മിൽ നവീകരിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ ജ്ഞാനസ്നാന വ്രതത്തിൻ്റെ ആ ജലം ക്രിസ്തുവിൻ്റെ ജീവജലമായി നമ്മിൽ നിന്ന് നിരന്തരം നിർഗളിക്കണമെന്ന ക്രിസ്തു സന്ദേശം യോഹന്നാൻ 7:37 നാം വായിക്കുന്നുണ്ട്. എൻ്റെ എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന ക്രിസ്തു സന്ദേശം. നമുക്കെ ഈ മരുഭൂമിയിൽ ഇവിടെ ജലക്ഷാമമുണ്ട്, ഇവിടെ സ്നേഹത്തിൻ്റെ ക്ഷാമമുണ്ട്, ഇവിടെ പരസ്പരം സഹിഷ്ണുതയുടെ കുറവുണ്ട്. പക്ഷേ അങ്ങനെ പരിഭവിച്ചിരിക്കാൻ നമുക്കിടമില്ല. നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവജലത്തിൻ്റെ അരുവികളാകുന്നതുവരെ അവനോട് നാം അടുക്കണം, അവനോട് നാം ആത്മബന്ധം പുലർത്തണം. മൂന്നാമതായി വ്രത നവീകരണമാണ് ജ്ഞാനസ്നാന വ്രത നവീകരണം. സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു സന്ദേശത്തിൻ്റെ അത്യന്തം അത് അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും മാർഗമാണത്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ അടയാളപ്പെടുത്തൽ, അവൻ്റെ തിരിച്ചറിയൽ രേഖ പരസ്പര സ്നേഹമാണ്. അതിന് വളരെയധികം കുറവുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. വ്യക്തിഗതമായും സഭാത്മകമായും വളരെയേറെ പോരായ്മകളുണ്ട് എന്ന് നാം ഏറ്റുപറയണം. അങ്ങനെയുള്ള ഒരു കുറവ് പരിഹരിക്കാതെ നമുക്കൊരിക്കലും പ്രത്യാശയുടെ പ്രവാചകരാകാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മപരിശോധന, നാം കൂടുതൽ ഈ പരസ്പര സ്നേഹത്തിലേക്ക് എങ്ങനെ വളരും, എങ്ങനെ സഹിഷ്ണുതയുള്ളൊരു സമൂഹമാകും, എങ്ങനെ വേദനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും കാണാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകും, അതിനൊക്കെയുള്ള വലിയ വരം നാം പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ ഉദ്ധിതൻ്റെ കൂട്ടുകാരാകുവാൻ, അവനോടൊത്ത് പ്രത്യാശയുടെ പ്രവാചകരാകുവാൻ, പ്രതീക്ഷ നൽകുന്നവരാകുവാൻ നമുക്കുണരാം. എല്ലാം നവീകരിക്കുന്ന ക്രിസ്തു സ്നേഹത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ഉയർപ്പിൻ്റെ പ്രഭാതം നമ്മോടടുത്തെത്തി നമുക്ക് ജീവൻ്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തു നമ്മെ അതിനായി നയിക്കട്ടെ.